നമസ്കാരം. ഒക്ടോബർ 8 ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ്. പേടിപ്പിക്കാൻ വേണ്ടിയൊന്നും പറയുന്നതല്ല, പക്ഷേ ഒരു സത്യമായിട്ടുള്ള കാര്യം മനസ്സിലാക്കിയേ പറ്റൂ. 1000-ൽ അധികം കേസുകൾ UAE-ൽ രോഗബാധയുടെ അക്കങ്ങളായി നമ്മുടെ മുന്നിലെത്തുന്നു. മാത്രമല്ല, ഇന്നും 2 പേർ മരിച്ചു എന്ന മരണസംഖ്യയുടെ കണക്കും വരുമ്പോൾ ഒന്നോർക്കണം, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ മരണമടഞ്ഞ കൂട്ടത്തിൽ നമ്മൾ കണക്ക് പറഞ്ഞില്ലെങ്കിലും മലയാളികളുമുണ്ട്. 2-3 മലയാളികൾ ഈ മരണസംഖ്യയുടെ അക്കങ്ങളിൽ UAE-ൽ നിന്ന് മാത്രം 2, 3, 5, 6 മരണസംഖ്യ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ നിന്ന് ആ മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ വേണ്ടി കൂടെ നിന്ന സാമൂഹ്യ പ്രവർത്തകൻ മിസ്റ്റർ നസീർ വാടാനപ്പള്ളി ചില അനുഭവങ്ങളുമായി നമ്മോടൊപ്പം ഇപ്പോൾ ചേരുകയാണ് ഈ ലൈവിൽ. അസ്സലാമു അലൈക്കും. നമസ്കാരം. വളരെ ഖേദകരമായ കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്, എങ്കിലും ആളുകൾ അറിഞ്ഞേ പറ്റൂ. പലരും അറിഞ്ഞിട്ടില്ല മലയാളികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മരിച്ചു എന്ന വിഷയം. ഒന്ന് സൂചിപ്പിക്കാമോ, ആളുകളുടെ പേരൊന്നും പറയണമെന്നില്ല, ആ അനുഭവങ്ങളും ഏത് സാഹചര്യമാണെന്നും ഒന്ന് പറയാമോ? തീർച്ചയായും. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം തന്നെ, അപ്പൊ ഇന്നലെ ഞങ്ങളൊരു നാട്ടുകാരൻ തന്നെ, തൃശ്ശൂരുള്ള ഒരു വ്യക്തി, കൂടെ എയർപോർട്ടിൽ തന്നെ ജോലി ചെയ്യുന്നായിരുന്നു. ആൾക്ക് 1 ആഴ്ച മുമ്പ് കോവിഡ് വന്നു. ആളാണ് ആ കോവിഡ് കൊണ്ടുവന്ന വീട്ടിലേക്ക്. അപ്പൊ ആളുടെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ കോവിഡ് ആയിരുന്നു. അപ്പൊ അവരൊക്കെ ക്വാറന്റൈൻ കഴിഞ്ഞു. ആളുടെ ഒരു അവസ്ഥ കുറച്ച് സീരിയസ് ആയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ ഒരു 4-ാമത്തെ ദിവസമായപ്പോ ഹോസ്പിറ്റലിൽ മരിച്ചു. ഇന്നലെ മരിച്ചു ആള്. ആള് ഞാൻ കൊണ്ടുപോയി, ആളുടെ അവരുടെ രീതിയിൽ തന്നെ ജവലാലിൽ കൊണ്ടുപോയി ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് തന്നെ ഞാൻ ദുബായ് ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ തന്നെ അപ്പോൾ തന്നെ വേറൊരു മലയാളി കൂടി മരിച്ചു. പിന്നെ പല രീതിയിലുണ്ട്, പക്ഷെ ഇത് ഒരു കാരണവശാലും, നേരത്തെ സഹബായി പറഞ്ഞ പോലെ ഒരു രീതിയിലും നമ്മുടെ ജനങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ആരും പേടിക്കണ്ട, ഇത് കേട്ടിട്ട് എന്തിനാണ് കമന്റ് വരാൻ, ചിലപ്പോ എന്തിനാണ് ഞങ്ങളെ പേടിപ്പിക്കുന്നത്. ഒരു രീതിയിൽ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല, ഒരിക്കലും പേടിപ്പിക്കുന്നതല്ല. കാരണം നമ്മളെല്ലാവരും കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് എന്താണ് എന്നുള്ളത് എല്ലാവരും കണ്ടു മനസ്സിലാക്കിയതാണ്. അപ്പൊ ആ ഇവിടെ ലോക്ക്ഡൗൺ വന്നതും എന്തായിരുന്നു, ആ ലോക്ക്ഡൌൺ ഉള്ള സമയത്ത് നമ്മൾ എല്ലാവരും ഒരുപോലെ അനുഭവിച്ച വേദന എന്താണെന്നെല്ലാം ഞാൻ പറയാത്തതിനെ എല്ലാവരും മനസ്സിലാക്കിയതാണ്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക, UAE ഗവൺമെന്റ് എല്ലാവിധ രീതിയിലും അവര് സഹകരിക്കുന്നു, അവര് നമുക്ക് വേണ്ടതെല്ലാം തരുന്നു, എല്ലാ രീതിയിലും ഇതാക്കുന്നു. അതിനോടുകൂടി തന്നെ അവര് ഒന്ന് കരുതലെടുത്ത് മാസ്കും ഗ്ലൗസും യൂസ് ചെയ്യാത്തവർക്കൊക്കെ നല്ല രീതിയിൽ ഫൈൻ കൊടുക്കുന്നുണ്ട്. 3000 മുതൽ 50000 ദിർഹംസ് വരെ ഫൈൻ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇപ്പോഴും നമ്മൾ പുറത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണാം കൂട്ടം കൂടിയിരുന്ന് പുറത്ത് കറങ്ങി നടക്കുന്നതും ചായ കുടിക്കുന്നതും നടക്കുന്നതും, ഞാൻ ഉൾപ്പെടെ എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമ്മളാണ് നമ്മളെ വീട്ടിലേക്ക് ഇത് കൊണ്ടുവരുന്നത്. നാളെ നമുക്കും ഇത് വരാം. വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്റെ വീട്ടിലെല്ലാവർക്കും വരും. ഇപ്പൊ ഈ മലയാളികൾ എന്ത് പ്രായമുള്ള ആളുകളാണ് മരിച്ചതൊക്കെ? 45 വയസ്സും 50 വയസ്സുള്ളവരാണ്. അവർക്കൊന്നും പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പൊ രണ്ട് കാര്യങ്ങൾ തെറ്റുകയാണ്, അതായത് ഈ 60-65 വയസ്സ് കഴിഞ്ഞാലാണ് മരണസാധ്യത കൂടുന്നത്, പിന്നെ മറ്റു പല അസുഖങ്ങളും, ഡയബറ്റീസും ഒരുപാട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഒക്കെ ഉള്ളവരാണ് ഇതിന് പെട്ടെന്ന് മരണത്തിന് കീഴടങ്ങുന്നത്. ഈ രണ്ട് കാര്യങ്ങളും തെറ്റാണെന്ന് ഇപ്പോഴത്തെ യാഥാർത്ഥ്യം കാണിക്കുകയാണ്, മലയാളികളുടെ കാര്യത്തിൽ തന്നെ. തീർച്ചയായും. അപ്പൊ നമ്മളത് അത് വളരെ കാര്യം വെച്ചാൽ, നമ്മളാണ് ഇത് ഇതാക്കേണ്ടത്. ഗവൺമെന്റ് എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അവർക്ക് നമ്മൾ തിരിച്ചങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം. കാരണം നമ്മൾ നമ്മളെ ജോലിക്ക് പോയി, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്താം. ഫാമിലി ആയിട്ട് പറഞ്ഞ പോലെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞ പല സ്ഥലങ്ങളിലേക്ക് പോവാം. ഇതൊന്നും പോകണ്ടെന്നല്ല, അപ്പൊ ഗവൺമെന്റ് നമ്മളിപ്പോ ഒന്ന് ഇതാക്കിയാൽ മതി. ആ കഴിഞ്ഞ ഒരു ലോക്ക്ഡൗൺ ഇപ്പോഴും ഇന്നും മുതൽ ലോക്ക്ഡൗൺ ആണ് എന്നുള്ളൊരു ധാരണ നമ്മളെ മനസ്സിൽ വരുത്താം. നമ്മളെ മനസ്സിൽ സങ്കല്പിക്കുക ആണെങ്കിൽ നമ്മൾ ഏത് രീതിയിലായിരിക്കും നടക്കുക, ഏത് രീതിയിലായിരിക്കും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. അതേപോലെ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ചിന്തിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഇത് കൊണ്ടുവരാതിരിക്കാൻ പറ്റും. കാരണം ഇനി ഒരു ലോക്ക്ഡൗൺ എന്തെന്നായാലും വരൂല. അത് വന്നു കഴിഞ്ഞാൽ തന്നെയുള്ള ബുദ്ധിമുട്ടെല്ലാം നമ്മൾ എല്ലാവരും അനുഭവിച്ചാണ്. അത് ഇവര് ഒരു രീതിയിലും അത് അങ്ങനത്തെ ഒരു ലോക്ക്ഡൌണിലേക്ക് ആക്കാതിരിക്കാൻ തന്നെ ഒരു മാക്സിമം ഇവര് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിന് ജനങ്ങളായ നമ്മുടെ സപ്പോർട്ടാണ് വേണ്ടത്. അതിനോടൊപ്പം തന്നെ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ, ദുബായ് ഹോസ്പിറ്റലിൽ പോയ കാര്യം പറഞ്ഞു, മറ്റു പല ഹോസ്പിറ്റലിൽ ഒരുപാട് രോഗികൾ വരുന്നു. ഈ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ചികിത്സാ ചെലവിന്റെ വിഷയത്തിൽ എന്താണ് ഇപ്പോൾ കണ്ട ഒരു പ്രശ്നം? തീർച്ചയായും അത് ഒരുപാട് കാര്യം വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. കാരണം ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരു അസുഖം വന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ കിസൈസിലാണെങ്കിൽ ആംബുലൻസ് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ തൊട്ടടുത്തുള്ള ഏത് ഹോസ്പിറ്റലാണോ അവിടത്തേക്ക് കൊണ്ടുപോകാനാണ് DHA നിർദ്ദേശം. അപ്പൊ ആ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയിരിക്കാം ചിലപ്പോൾ അത്. അവിടെ ചെല്ലുമ്പോ എന്റെ ആദ്യം ചോദിക്കുന്ന എന്റെ ഇൻഷുറൻസ് ആണ്.
ആ എമർജൻസി സിറ്റുവേഷൻ ചിലപ്പോൾ അവർ കവർ ചെയ്യും, പക്ഷെ എന്നിരുന്നാലും ബാക്കി തുടർന്നുള്ള ചികിത്സ ഇൻഷുറൻസ് നിർബന്ധമാണ്. അപ്പൊ എന്ത് തന്നെ വന്നാലും നമ്മൾ എല്ലാവരും ഒരു ചെറിയ തോതിലുള്ള ഇൻഷുറൻസിനും അറ്റ്ലീസ്റ്റ് ഒരു 600-650 dirhams വരുന്ന ആ ഇൻഷുറൻസ് എങ്കിലും അത് എടുത്തിരിക്കണം. അതുപോലെ 200 dirhamsോളം കവർ ചെയ്യുന്ന ഇൻഷുറൻസ് ആണ്. അപ്പൊ തൽക്കാലം അതുപോലെ നമ്മൾ മസ്റ്റ് ആയിട്ട് എടുത്തിരിക്കണം. ആ ഒരു 600-650 dirhams നമ്മൾ അതൊരു നഷ്ടമായി കാണരുത്. ഒരു വർഷത്തിൽ ഒരു പനിയോ ചുമയോ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ക്ലിനിക്കിൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും മെഡിസിൻ വാങ്ങേണ്ട പൈസ ആവുന്നുള്ളൂ. അപ്പൊ അത് നിർബന്ധമാണ്. അതാരും ഒരു ഒഴിവ് ഇതാക്കി കാണാതെ എല്ലാവരും അത് എങ്ങനെയെങ്കിലും എടുക്കാൻ ശ്രമിക്കണം. അത് നിർബന്ധവുമാണ്. ഏതായാലും ഈ മരണം മലയാളികൾക്കിടയിൽ ഇങ്ങനെ ഉണ്ട് എന്നുള്ളത് പലപ്പോഴും കണക്കുകൾ അങ്ങനെ വരുന്നില്ല. അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞത്, അതിൻ്റെ കൂടെ നിന്നത്, ആ ചടങ്ങുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ വേണ്ടി നേരത്തെയൊക്കെ ചെയ്തതുപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തന മേഖലയിൽ നിന്നത്, ഇതൊക്കെ ഈ അനുഭവങ്ങളിൽ നിന്നാണല്ലോ കാര്യങ്ങൾ പറയുന്നത്. കേട്ടിട്ട് ആളുകൾക്ക് ഒരു മാനസാന്തരം ഉണ്ടാവട്ടെ. നമ്മളീ പറയുന്ന ഞങ്ങളും കേൾക്കുന്ന പ്രേക്ഷകരും കാണുന്നവരും ഒക്കെ ഇത് മനസ്സിലാക്കി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക, ആശംസിക്കുക മാത്രമേ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഏതായാലും ഇതെല്ലാവരുടെയും കണ്ണു തുറപ്പിക്കുന്ന ഒന്നായിട്ട് മാറും. മിസ്റ്റർ നസീർ വാടാനപ്പള്ളി, നമുക്ക് വീണ്ടും ഇടയ്ക്കൊക്കെ ഇങ്ങനെ വന്ന് പറഞ്ഞില്ലെങ്കിൽ ആ നമ്മുടെ ധർമ്മം നടത്തിയില്ല എന്ന കുറ്റം വേണ്ടല്ലോ. അത് കണ്ട് ആർക്കെങ്കിലും കണ്ണു തുറക്കട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇത് യാഥാർത്ഥ്യമാണ്. ഇവിടുത്തെ കണക്ക് വെച്ചിട്ടല്ല, ഗ്രൗണ്ടിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള അനുഭവ സാക്ഷ്യപത്രമാണ് ഇപ്പോൾ നസീർ വാടാനപ്പള്ളി നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്ന ഈ വാക്കുകൾ. അത് രണ്ടുപേരൊന്ന് മരിച്ചു, 1089 പുതിയ കേസുകൾ, 1769 രോഗമോചനം, 9000 അധികം ആളുകൾ ആക്റ്റീവായി ഇപ്പോഴും കഴിയുന്നു, 500,000-ലധികം ടെസ്റ്റുകൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു, ജനസംഖ്യയേക്കാൾ കൂടുതൽ ടെസ്റ്റുകൾ നടത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 1,02,000 പരം ടെസ്റ്റ് നടത്തിയപ്പോഴാണ് 1089 പേർക്ക് രോഗബാധയുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞതെന്നും മനസ്സിലാക്കുക. ഏതായാലും ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞത് അതീവ ജാഗ്രതയോടെ പാലിക്കുക. 200,000 dirham വരെയുള്ളത് 600 dirhams താഴെ കിട്ടുന്ന സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുക. മറ്റു ചില വാർത്തകളിലേക്ക് പോകുമ്പോൾ, ഇനി 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. 1 March-11 July 11 ഇടയിൽ വിസ എക്സ്പയറിയായി പോയ, കാലാവധി കഴിഞ്ഞു പോയ ആളുകളുടെ കാര്യത്തിൽ ഒന്നുകിൽ വിസ പുതുക്കാൻ അല്ലെങ്കിൽ എക്സിറ്റ് ആവാൻ, അതല്ലെങ്കിൽ സ്റ്റേറ്റസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി മറ്റൊരു വിസിറ്റ് വിസയിലേക്കോ മറ്റോ മാറാൻ, ഈ ക്യാൻസലേഷൻ പ്രോസസ്സിന് ചെല്ലുമ്പോഴാണ് നമ്മൾ അറിയുക അവിടെ ലേബറിൻ്റെ കാര്യത്തിൽ ഇത്ര ഫൈനുണ്ട്. അതെക്കുറിച്ചെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. ആ ഫൈൻ പ്രതീക്ഷിച്ചിട്ട് വേണം ക്യാൻസലാക്കാൻ പോകാൻ. അത് കമ്പനിയാണെങ്കിൽ കമ്പനി കൊടുക്കണം, അതല്ല വ്യക്തിപരമായിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. പക്ഷേ ഇപ്പോൾ മാറിയില്ലെങ്കിൽ ഇനിയും ആനുകൂല്യം കിട്ടും, നീട്ടി നീട്ടി കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് എന്നൊക്കെ നമ്മൾ മലയാളികൾക്കിടയിൽ ഇങ്ങനെ പറഞ്ഞു പരത്തുന്നുണ്ട്. ഇതുവരെ ആധികാരികമല്ലാത്ത സൂചനയാണത്, ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ മാറ്റുമായിരിക്കാം, പക്ഷേ മാറ്റി കിട്ടുമെന്ന് ഉറപ്പിച്ച് ആര് എങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിക്കും? നമ്മൾ വിചാരിക്കുന്ന രൂപത്തിലല്ല കാര്യങ്ങൾ പോകുന്നത്. ഉദാഹരണത്തിന്, ദുബായ് എയർപോർട്ടിൽ കഴിഞ്ഞ ദിവസം വന്നിറങ്ങിയ ആളുകൾ അനുഭവിച്ച ബുദ്ധിമുട്ട് ഒന്ന് മനസ്സിലാക്കണം. സാധാരണ അങ്ങനെ സംഭവിക്കുന്നതല്ല. പക്ഷേ ഒരു വ്യവസ്ഥാപിതമായ സമ്പ്രദായത്തിൽ നോക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മാത്രം അതിനകത്ത് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള അനുമതി കൊടുത്തിട്ടില്ല, അതിനു മുമ്പുള്ള ദിവസങ്ങളിൽ കൊടുത്ത അനുഭവങ്ങളുണ്ട്. പക്ഷേ നിയമം പറയുന്നത് എന്താണ്? ഇവിടെ തെറ്റിപ്പോയത് ആർക്കാണ്? വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇവിടെ തെറ്റിപ്പോയത് ആർക്കാണ്? ഗവൺമെൻറ് നേരത്തെ പറയുന്നു, നിങ്ങൾ ദുബായ് വിസക്കാരാണെങ്കിൽ GDRFA എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് ഒരു അനുമതി വാങ്ങിയിട്ട് വേണം വരാൻ. ദുബായ് വിസക്കാരാണെങ്കിൽ, ദുബായിലെ റെസിഡൻറ്റ് വിസക്കാരാണെങ്കിൽ, മറ്റ് 6 എമിറേറ്റുകളുടെയും വിസക്കാരാണെങ്കിൽ ICA എന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ വിസ വാലിഡ് ആണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്ന ഒരു ഗ്രീൻ ടിക്ക് കിട്ടിയിട്ട് അതും കൊണ്ടുവേണം വരാൻ. ഇത് രണ്ടുമില്ലാതെയാണ് ദുബായിലേക്ക് വന്നത്. ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഷാർജ എയർ അറേബ്യ. ഞങ്ങളുടെ ഫ്ലൈറ്റിൽ വരൂ, ഇതൊന്നും വേണ്ട, ഷാർജയിൽ ഇറക്കി വിടാം, ക്വാറന്റൈനുമില്ല. മെസ്സേജ് വളരെ ക്ലിയറായിട്ട് വന്നിരിക്കുകയാണ്. ദുബായിലും ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ എമിറേറ്റ്സും ഫ്ലൈ ദുബായും ഒക്കെ ആളുകളെ കയറ്റിക്കൊണ്ട് വരികയും ചെയ്തു. നാട്ടിലുള്ള ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണോ നോട്ടപ്പിശകാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ വന്നിറങ്ങിയപ്പോൾ ഇങ്ങനെയുള്ളവരെങ്ങനെ വരുന്നു എന്നാണ്. ICAയുടെ ഗ്രീൻ ടിക്ക് ഇല്ലാതെ എങ്ങനെ വരുന്നു? അവിടെ പിടിച്ചു വെച്ചു, ഇറക്കി വിടാൻ നിയമമില്ല. പക്ഷേ ജീവകാരുണ്യപരമായ ഇടപെടലിലൂടെ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ദുബായ് വിമാനത്താവള അധികൃതർ നടത്തിയത് മഹനീയമായ പ്രവർത്തനമാണ്. കുറേ മണിക്കൂറുകൾ ആളുകൾക്ക് നഷ്ടപ്പെട്ടെങ്കിലും അതിൽ ഭൂരിഭാഗം ഇന്ത്യക്കാരാണ്. ഫ്ലൈ ദുബായിൽ വന്ന
എയർപോർട്ട് ടെർമിനൽ ടുവിൽ വന്നിറങ്ങിയവർ, എമിറേറ്റ്സിൽ വന്ന ടെർമിനൽ ത്രീയിൽ വന്നിറങ്ങിയവർ ഒക്കെ കുടുങ്ങിക്കിടന്നിട്ട് അവസാനം രാത്രി പാതിരാത്രിയൊക്കെ ബസ് പിടിച്ച് ഇന്ത്യൻ കോൺസുലേറ്റിൻ്റെ സഹായത്തോടുകൂടി ഓരോരുത്തരും വീടുകളിൽ കൊണ്ടാക്കി കൊടുത്തു. ഇനി ഇങ്ങനെ ആവർത്തിക്കരുത്. ഇന്നിപ്പോൾ ദുബായ് വിമാനത്താവള അധികൃതർ ഒരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആരെങ്കിലും ദുബായിലേക്ക് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് എമിറേറ്റിലെ വിസയാണെങ്കിലും ദുബായ് വിസ അല്ലെങ്കിൽ ICAയുടെ അനുമതി നിങ്ങൾ എടുത്തിരിക്കണം നിർബന്ധമായി. അല്ലാതെ ഏതെങ്കിലും വിമാന കമ്പനി പറയുന്നു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ ദുബായിലേക്ക് നിങ്ങൾ വന്നിറങ്ങരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ദുബായ് വിസക്കാരാണെങ്കിൽ നിങ്ങൾക്ക് GDRFA എന്ന് പറയുന്ന അപ്രൂവൽ എടുത്തിട്ട് വേണം വരേണ്ടത് എന്ന കാര്യവും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അനുസരിച്ച് നീങ്ങിയാൽ നല്ലതാണ്. വിസിറ്റ് വിസക്കാർക്ക് എവിടെയൊക്കെ വരാം? ദുബായിലും ഷാർജയിലും വന്നിറങ്ങാം. ദുബായിലും ഷാർജയിലും വിസിറ്റ് വിസ കൊടുക്കുന്നുമുണ്ട്. അബുദാബി വിസിറ്റ് വിസ കൊടുക്കുന്നില്ല. അബുദാബിയിൽ വിസിറ്റ് വിസക്കാർക്ക് വന്നിറങ്ങാനും പറ്റില്ല. ഇതൊക്കെ ഒന്ന് അപ്പോഴുള്ള കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഇടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, IPL മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് 69 റൺസിന് കിങ്സ് 11 പഞ്ചാബിനെ പരാജയപ്പെടുത്തി. ആദ്യം 20 ഓവറിൽ 6 വിക്കറ്റിന് 201 റൺസ് എന്ന മികച്ച സ്കോറിൽ ഹൈദരാബാദ് എത്തി. അതിനുശേഷം പിന്തുടർന്ന് വന്നത് 16.5 ഓവറിൽ 132 റൺസായപ്പോൾ എല്ലാവരും പുറത്തു പോകേണ്ടി വന്നു പഞ്ചാബിന്. അങ്ങനെ വലിയൊരു 69 റൺസിൻ്റെ നേട്ടത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. വിസയിലേക്ക് വരുമ്പോൾ, അബുദാബിയിൽ വിസിറ്റ് വിസ ആളുകൾക്ക് ഇറങ്ങാൻ പറ്റില്ല. തൽക്കാലം വിസ കൊടുക്കുന്നില്ല, അതുകൊണ്ട് ഇറങ്ങാനും പറ്റില്ല എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ദുബായിയുടെ കാര്യം നേരത്തെ പറഞ്ഞു. വന്നിറങ്ങുന്നവർക്ക് ഇൻഷുറൻസ് വേണമെന്ന് ഷാർജയും പറഞ്ഞിട്ടുണ്ട്. ദുബായിൽ വിസിറ്റ് വിസക്കാർക്ക് പ്രത്യേകിച്ച് വേണമെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ സാഹചര്യത്തെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകരുത്. ദുബായിലാണ് വന്നിറങ്ങുന്നതെങ്കിൽ സ്മാർട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കണം. അൽ ഹുസൻ ആപ്പ് ഡൗൺലോഡ് ചെയ്തിരിക്കണം. മറ്റുള്ള വിമാനത്താവളങ്ങളിലാണ് വന്ന് ഇറങ്ങുന്നതെങ്കിൽ ഇനി 2 ദിവസം മാത്രമാണ് മറ്റേ വിസയുടെ കാര്യത്തിൽ ബാക്കിയുള്ളത് എന്ന കാര്യം ഓർമ്മിക്കുക. സന്ദേശങ്ങൾ ഞങ്ങൾക്ക് ഇൻബോക്സിൽ പലപ്പോഴും വരുന്നുണ്ട്. അതായത് നിങ്ങൾ ഈ വീണ്ടും മാറ്റിക്കിട്ടും കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാൻ ദയവു ചെയ്ത് അങ്ങനെ ധരിച്ചു നിൽക്കരുത്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം എല്ലാവരുടെയും ഓർമ്മയ്ക്ക് വേണ്ടി, അറിവിലേക്ക് വേണ്ടി, പുതിയ പദ്ധതികൾ തയ്യാറാക്കുന്നവർക്ക് വേണ്ടി ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രയേലിൽ നിന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ ദുബായിലേക്ക് വരികയാണ്, UAEയിലേക്ക് വരികയാണ്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ, പുതിയ ആശയങ്ങൾ ഇതൊക്കെ കൊണ്ടുവന്ന് കച്ചവടം നടത്തുന്നതിന് വേണ്ടി. അതുപോലെ ദുബായിൽ നിന്ന്, മൊത്തത്തിൽ UAEയിൽ നിന്ന് ഒരുപാട് പേരുകേട്ട സംരംഭങ്ങൾ ഇസ്രയേലിലേക്കും പോകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. ഇന്നിപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു ഇതുമായി ബന്ധപ്പെട്ടൊരു വിവരം, ലോകത്തിലെ ഏറ്റവും വലിയ ഡയമണ്ട് വ്യാപാരി എന്നറിയപ്പെടുന്ന ഷിംഷി, അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനം ആരംഭിക്കാൻ തുടങ്ങുന്നു എന്നാണ് പറയുന്നത്. ഇത്രനാളും വിലക്കായിരുന്നു. ഇനിയിപ്പോൾ UAE അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ ആ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ വ്യാപാരം ലോകവ്യാപകമായി ദുബായ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുമ്പോൾ മറ്റൊരു കേന്ദ്രമായിട്ടുള്ള ഇസ്രായേൽ ടെൽ അവീവ് അവിടെ വളർന്നു വരികയാണ്. ദുബായുമായി ബന്ധപ്പെട്ട ബിസിനസ്സുകൾ ലോകത്തിന് പരിചയപ്പെടുത്താൻ പുതിയൊരു ഇടത്താവളം എന്ന രൂപത്തിൽ. എങ്ങനെ ഈ രത്നവ്യാപാരിയുടെ കാര്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ മലയാളികൾ എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് പോയൊരു ബിസിനസ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യത്തിന് എവിടെ പോയി ചോദിക്കണം, എന്തൊക്കെയാണ് നടപടിക്രമങ്ങൾ, എത്ര എളുപ്പത്തിൽ കമ്പനി തുടങ്ങാൻ പറ്റും, എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ, അവിടുത്തെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാര്യം എന്താണ്, അവിടെ നിന്ന് എന്താണ് ദുബായിൽ കൊണ്ടുവരിക, എന്നിട്ട് ആ സാധനങ്ങൾ ആഫ്രിക്കയിലേക്കും ഇന്ത്യയിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള പല പല കാര്യങ്ങൾ, സംശയങ്ങളുണ്ട്. അതിനുവേണ്ടി ഈ ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറ്റവും പരിചയസമ്പന്നനായ ഒരു വ്യക്തിയെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ പേര് മിസ്റ്റർ ഇക്ബാൽ മാർക്കോണി, മറൈൻ എഞ്ചിനീയറാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ദുബായിലെ കിസൈസിലെ അൽത്വാർ സെൻറ്ററിലെ ECH എന്ന കമ്പനിയുടെ സ്ഥാപകനും ഉടമയുമാണ്. അദ്ദേഹം 2005 മുതൽ ഇസ്രയേലിൽ വ്യാപാരം നടത്തുന്ന, ഇസ്രയേലിൽ വിസ അടിച്ചിട്ട്, ഇസ്രയേൽ സന്ദർശിച്ചിട്ട്, ഇസ്രയേൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ലോകം മുഴുവനും സഞ്ചരിച്ചിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം ECH വഴി
എന്തെങ്കിലും തരത്തിൽ യു എയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ, ഗൾഫിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവർക്ക് ഇസ്രായേലിൽ ഒരു സംരംഭം തുടങ്ങണമെങ്കിലുള്ള എളുപ്പ വഴികൾ പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോയി ബിസിനസ് സംരംഭത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതിനുവേണ്ടി ഒരുപാട് പേർ സമീപിക്കുന്നു. ഈ കാര്യം അറിഞ്ഞിട്ടാണ് ദുബായ് വാർത്ത ഇങ്ങനെയൊരു പുതിയ അവസരത്തെക്കുറിച്ച് പറയുന്നത്. ഒരു മറൈൻ എഞ്ചിനീയർ, അതും കമ്മ്യൂണിക്കേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, കപ്പലുകളുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ആശയവിനിമയം ചെയ്യുന്നത് എന്നുള്ള 10-12 വർഷത്തെ പരിചയത്തിൽ നിന്നാണ് ഇസ്രായേലിൻ്റെ ഏതെല്ലാം തരത്തിലുള്ള ബിസിനസ് ബുദ്ധി കേന്ദ്രങ്ങൾ ലോകത്തെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്ന കാര്യം നേരിട്ട് മനസ്സിലാക്കിയ മിസ്റ്റർ ഇക്ബാൽ മാർക്കോണി ഇപ്പോൾ മലയാളികൾക്ക് വേണ്ടി ഈ അവസരം ഒരുക്കി കൊടുക്കുന്നത്. ഒരുപാട് പേർ വന്ന് ഓരോ ആശയങ്ങൾ ചോദിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും അത് പരിചയപ്പെടുത്തി എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, അതിൻ്റെ സൂത്രവാക്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്ന കാര്യം ഞങ്ങൾ സൂചിപ്പിക്കുന്നു. ഒപ്പം ECH ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ബിസിനസ് സെറ്റപ്പ് കമ്പനികളുമായി ബന്ധപ്പെട്ടൊരു വലിയ പുതുമ ആവിഷ്കരിക്കപ്പെട്ടത് ലോകം സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി അൽത്വാർ സെൻറ്ററിൽ പോകുന്നു, ECHനെ സമീപിക്കുന്നു, ഒരു വിസ ക്യാൻസൽ ചെയ്ത് തരണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ലൈസൻസ് എടുത്തു തരണം, ഒരു സ്പോൺസറെ കണ്ടുപിടിച്ച് തരണം, അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിച്ചു തരണം. ഇത് പറയുമ്പോൾ ഒരാളെ, ഒരു എക്സിക്യൂട്ടീവിനെ, പരിചയസമ്പന്നനായ ഒരു എക്സിക്യൂട്ടീവിനെ ഹയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരവസരമാണ് തരുന്നത്. നമുക്കതുവഴി പണി പഠിക്കാം. നമ്മുടെ പണി കടലാസ് കൊണ്ട് കൊടുത്തിട്ട് ഓടിപ്പോകലല്ല, മറിച്ച് നമ്മുടെ കൂടെ വന്ന് നിന്ന്, പഴയ ചൈനീസ് പഴമൊഴിയുണ്ടല്ലോ, നിങ്ങൾ മീൻ കഴിക്കലാണോ, മീൻ നിങ്ങൾക്ക് മുന്നിൽ കിട്ടലാണോ വേണ്ടത്, അതോ മീൻ പിടിക്കാൻ പഠിക്കലാണോ. ഇവിടെ ഈ മീൻ പിടിക്കാനുള്ള പഠിത്തമുണ്ടല്ലോ, പഠനം, ആ ഒരു കാര്യമാണ് ECH ഇപ്പോൾ ചെയ്തു കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ഒരു സർവീസ് അടുത്ത് ആരംഭിച്ചപ്പോൾ അതിന് ഏറ്റവും വലിയ ഡിമാൻഡ് വരികയും ദുബായിലെ ബിസിനസ് സെറ്റപ്പ് സംരംഭത്തിൽ വലിയ മാറ്റം വരികയും ചെയ്തിരിക്കുകയാണ്. ECHന്റെ ഓഫീസിൽ ചെല്ലുന്നു, അൽത്വാറിൽ മുകളിലും താഴെയും ഒക്കെയായിട്ട് നിരവധി ബ്രാഞ്ചുകളുണ്ട് ECHന്. അവിടെ ചെല്ലുമ്പോൾ ഒരാളെ നമുക്ക് തരുന്നു, നമ്മോടൊപ്പം വന്ന് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എന്തൊക്കെ രേഖകൾ എങ്ങനെയൊക്കെ ചെയ്യണം. ഇനിയുള്ള കാലത്ത് ഇതെല്ലാം ഓൺലൈനാണ്, ഈ ഫിസിക്കലായി പോകുന്ന പരിപാടിയൊക്കെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഓൺലൈനായിട്ട് നമ്മൾ മനസ്സിലാക്കി സ്വന്തമായിട്ട് ഒരു PROയെ പോലെ സ്വയം ഇതിരുന്ന് ചെയ്യണമെങ്കിൽ ഏതൊരു വ്യക്തിക്കും ചെയ്യാൻ പറ്റും, ഏതൊരു കമ്പനിക്ക് വേണ്ടിയും ചെയ്യാൻ പറ്റും. അതിൻ്റെ അടിസ്ഥാനപരമായ അറിവ് ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്നു, കൊടുക്കുന്നു എന്നുള്ളതാണ് ECHന്റെ പ്രത്യേകത. ആ ഗ്രൂപ്പിൽ നിന്നാണ് ഇസ്രായേലുമായി ബന്ധപ്പെട്ട ഈ പുതിയ ബിസിനസ്സിൻ്റെ ആശയങ്ങൾ കൂടി പങ്കുവെക്കുന്നത് എന്ന കാര്യം അഭിമാനത്തോടുകൂടി അറിയിക്കുകയാണ്. ഒരു മലയാളി സംരംഭം ആശയം എന്ന രൂപത്തിൽ ഇന്ന് ദുബായിൽ വന്നൊരു വാർത്ത. തിരുവനന്തപുരം 5 തെങ്ങ് സ്വദേശിയായ ഷിബു രാജുവിനെ കാണാതായി. തിങ്കളാഴ്ച മുതൽ കാണാതായിരിക്കണം. അദ്ദേഹം ദുബായിൽ ജോലിക്കാരനല്ല, ദുബായിൽ നിന്ന് കുവൈറ്റിലേക്ക് പോകുന്ന വഴിക്ക് ദുബായിയെ ഇടത്താവളമാക്കി എടുക്കാമല്ലോ. നാട്ടിൽ നിന്ന് കുവൈറ്റിലാണ് അദ്ദേഹത്തിന് പോകേണ്ടത്, നേരിട്ട് പോകാൻ പറ്റില്ല, കുവൈറ്റ് സ്വീകരിക്കില്ല. പക്ഷേ ദുബായിൽ വന്ന് 14 ദിവസം താമസിച്ചിട്ട് പോയാൽ, PCR എടുത്ത് പോയാൽ കുവൈറ്റ് സ്വീകരിക്കും. അങ്ങനെ കുവൈറ്റിലേക്ക് പോകാൻ വേണ്ടി നാട്ടിൽ നിന്ന്, തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലെത്തി ഇടത്താവളമാക്കി താമസിച്ച് വരവേ ഈ തിങ്കളാഴ്ച രാത്രി മുതൽ കാണാനില്ല. ഒരു ബ്ലാക്ക് ടീഷർട്ട് ഇട്ടുകൊണ്ടാണ് അദ്ദേഹം പുറത്തു പോയത്. 45 വയസ്സാണ്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം അറിയിച്ചിട്ടുണ്ട്. ഇതിൽ കാണുന്ന ഫോട്ടോ, ആരെങ്കിലും ഇങ്ങനെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ മൊബൈലില്ല, പാസ്പോർട്ടില്ല, ഒന്നുമില്ല, എല്ലാം റൂമിൽ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ കയ്യിൽ, അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ കയ്യിൽ ഇതെല്ലാ രേഖകളുമുണ്ട്, ഒരു ഫോണോ ഒന്നും കയ്യിലില്ല. അദ്ദേഹത്തിന് ആകെ ഓർമ്മയുള്ളത് ഉണ്ടാവാൻ സാധ്യത നാട്ടിൽ ഭാര്യയുടെ നമ്പർ മാത്രമാണ്, വേറെ ഒരു നമ്പറും ഓർമ്മയില്ലാത്ത ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് ചില മാനസിക സമ്മർദ്ദങ്ങളൊക്കെ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴത്തെ ജോലിയുടെ സാഹചര്യവും രോഗത്തിൻ്റെ സാഹചര്യവും ഒക്കെ വെച്ചും അവിടെ എത്താൻ പറ്റുമോ എന്നുള്ളൊരു വലിയ വിഷമവും ആശങ്കയും ഒക്കെ വെച്ചുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ഒരാളെ കണ്ടാൽ 055-330-5717 എന്ന നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു പറയണം. ആ കുടുംബം എല്ലാവരും വളരെ വിഷമിച്ചിരിക്കുകയാണ്. ഷാർജയിൽ അസാധാരണമായൊരു സംഭവമുണ്ടായി. ഷാർജ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടി ബീഹാർ സ്വദേശിയായ ഒരാൾ അൽത്താവൂനിൽ, ഷാർജ അൽത്താവൂൻ ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ലഗേജെല്ലാം കെട്ടി 2 ബന്ധുക്കൾ 2 കാറുമായിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എയർപോർട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി വന്നു. ഈ ലഗേജെല്ലാം കാറിൻ്റെ ഡിക്കിയിലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബന്ധുവിൻ്റെ കാർ നിയന്ത്രണം വിട്ടുവന്ന് അദ്ദേഹത്തെ ഇടിച്ച് തെറിപ്പിച്ച് ഒരു സിഗ്നൽ ബോർഡിലേക്ക് പോയി വീണ് അദ്ദേഹം മരിക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ഇതിൻ്റെ വിധി വൈപരീത്യങ്ങൾ എന്ന് ആലോചിച്ച് നോക്കൂ. എത്രയോ നാൾ കൂടി നാട്ടിൽ പോകാനിരുന്ന 10-50 വയസ്സുള്ള ഒരു ഇന്ത്യക്കാരൻ എയർപോർട്ടിലേക്ക് ഇതാ പോകാൻ പോകുന്നു. ആ സമയത്താണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വരാനുള്ള ചില കാര്യങ്ങൾ നമ്മൾ വിധിയിലൊക്കെ വിശ്വസിച്ച് പോകുമ്പോൾ പറഞ്ഞു പോകുന്ന വിഷയങ്ങളാണ് അതീവ ശ്രദ്ധ പല കാര്യങ്ങളിലും. എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല, ആ ഒരു സെക്കൻഡിൽ ഒരു ബന്ധുവിൻ്റെ കാർ, തൊട്ടടുത്ത ബന്ധു തന്നെയാണ്,
വന്നിട്ട് യാദൃച്ഛികമായിട്ട് ഇടിക്കുകയാണ്. ഒരു തൊഴിലവസരം, നിരവധി തൊഴിലവസരങ്ങളുണ്ട്, ഈ കാറ്റഗറിയിൽപ്പെട്ടതാണ്. ദുബായിലെ പ്രശസ്തമായ ഒരു സ്ഥാപനത്തിലേക്ക് അറബിയും ഇംഗ്ലീഷും അറിയാവുന്ന ടൈപ്പിസ്റ്റിനെ ആവശ്യമുണ്ട്. 2500 ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം, പിന്നെ അക്കോമഡേഷനും കൊടുക്കും. 0545005865 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മാത്രം അയക്കുക. CV ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചിരിക്കുക. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലേ ഈ ഇമിഗ്രേഷനും ലേബറും ഇതൊക്കെ ടൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള വാക്കുകളും കാര്യങ്ങളും കോളങ്ങളും ഒക്കെയാണ്. പക്ഷേ അറിയാവുന്നവർക്ക് അത് എളുപ്പപ്പടിയാണ്. അല്പം അറബി അറിഞ്ഞിരിക്കണം, ഇംഗ്ലീഷും അറിഞ്ഞിരിക്കണം. ആളുകൾ പല രാജ്യക്കാർ വന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ്. 054-5005-865 എന്ന വാട്സപ്പിലേക്ക് ഇപ്പോൾ അയക്കുക. നിരവധി ഒഴിവുകളുണ്ട്. അബുദാബിയിൽ നമ്പർ പ്ലേറ്റ് മാറ്റി വെച്ചിട്ടോ മറച്ചു വെച്ചിട്ടോ ഏതെങ്കിലും തരത്തിൽ സാധനങ്ങൾ കൊണ്ട് മൂടി വെച്ചിട്ടോ വണ്ടി ഓടിച്ചാൽ 400 ദിർഹം പിഴയാണ്. ഓർമ്മിച്ചിരിക്കുക. കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ അന്തരിച്ചു. 74 വയസ്സായിരുന്നു. അദ്ദേഹത്തിനൊരു ഹൃദയ ശസ്ത്രക്രിയയ്ക്ക് ശേഷം വിശ്രമിക്കുകയായിരുന്നു. അദ്ദേഹം ഭക്ഷണ അല്ലെങ്കിൽ ഈ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മന്ത്രിയായിരുന്നു. പൊതുവിതരണ സമ്പ്രദായത്തിൻ്റെ മന്ത്രിയായിരുന്നു. കൺസ്യൂമർ അഫേഴ്സിൻ്റെ ചുമതലയുണ്ടായിരുന്നു. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ അതിശക്തനായ ഒരു നേതാവായി ഉയർന്നു വരികയും പാർട്ടി ലോക് ജനശക്തി പാർട്ടി രൂപീകരിക്കുകയും ഒക്കെ ചെയ്ത് മുന്നോട്ട് വന്നതാണ്. ഷാർജ പുസ്തകോത്സവം പറഞ്ഞ പോലെ 4 നവംബർ തന്നെ നടക്കും. പല കൾച്ചറൽ ആക്ടിവിറ്റീസും ഡിജിറ്റൽ മാർഗത്തിലൂടെ ആയിരിക്കും നടത്തുക എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. രോഗബാധയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇന്നലെയാണ് ഇതുവരെയുള്ള ഈ കോവിഡ് ചരിത്രത്തിലെ ഏറ്റവും വലിയ അക്കം രേഖപ്പെടുത്തിയത്. 344,000 കേസുകളാണ് ഇന്നലെ ഉണ്ടായത്. ഇതുവരെ ഇത്രയും കേസുകൾ ലോകത്തുണ്ടായിട്ടില്ല. ഏതാണ്ട് 5,900+ മരണങ്ങളും ഇന്നലെ ഒറ്റ 24 മണിക്കൂർ കൊണ്ട് സംഭവിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥമെന്താണ്? നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഈ രോഗാവസ്ഥ വ്യാപകമായി വരികയാണ്. ഒരുപക്ഷെ പരിശോധനകൾ ലോകം മുഴുവനും കൂടുന്നത് കൊണ്ടാവാം. 2, ആളുകൾ നിയന്ത്രണങ്ങളൊക്കെ മറന്നുകൊണ്ട് പല രാജ്യങ്ങളിലും പുറത്തിറങ്ങുന്നുണ്ടാവാം. പക്ഷേ അമേരിക്ക, ബ്രസീൽ, ഇന്ത്യ, റഷ്യ ഈ 4 രാജ്യങ്ങളുമാണ് ഏറ്റവും വലിയ രോഗബാധയുമായി ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നതും ആളുകളെ മൊത്തത്തിൽ ഭീഷണിപ്പെടുത്തുന്നതും. എന്നാൽ UK ഫ്രാൻസും ഇറ്റലിയും ഒക്കെ വീണ്ടും ശക്തമായി തിരിച്ചു വരുന്നോ എന്ന ഭീതി അന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയിട്ടുമുണ്ട്. ദുബായിലെ ഷിന്ദഗ ടണൽ ഭാഗികമായി ഇന്ന് രാത്രിയും നാളെ രാത്രിയും അടച്ചിടുമെന്ന കാര്യം യാത്രക്കാർ അറിഞ്ഞിരിക്കുക. കേരളത്തിൽ 5,000+ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. 2 ഡസൻ മരണങ്ങളും വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പകുതിയേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ട്രംപ് പറയുന്നത് ജോ ബിഡൻ എന്ന എതിർ സ്ഥാനാർത്ഥിയുമായിട്ട് വെർച്വൽ ഡിബേറ്റിന് താനില്ല എന്നാണ്. നേരിട്ട് വന്നാൽ സംസാരിക്കാം, അല്ലാതെ ഈ കോവിഡ് കാരണം വെർച്വൽ ഡിബേറ്റ് നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം ഉയർത്തിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഇന്നത്തെ കണക്ക് പരിശോധിച്ചാൽ ഗൾഫിൽ UAE ഏറ്റവും കൂടുതൽ രോഗബാധ, 1089. സൗദി അറേബ്യയിൽ 421 ഉള്ളൂ എന്ന് വെച്ചാൽ കുറഞ്ഞു കുറഞ്ഞ് വരിക തന്നെയാണ്. 25 മരണം സൗദിയിലുണ്ട്. ഖത്തറിൽ 213 രോഗബാധ. കുവൈറ്റിൽ 698, 3 മരണവും. ഒമാനിൽ 9 മരണവും, 664 രോഗബാധയും. UAE 2 പേർ മരിച്ചു. ഇന്ത്യയിൽ 69,000+ മൊത്തം കേസുകൾ. 106,500+ ആളുകൾ മരിച്ചുപോയി. ഇന്ന് പുതിയ കേസുകൾ വന്നിരിക്കുന്നത് 69,000. ഇന്നത്തെ മരണസംഖ്യ 980. ഇപ്പോൾ 894,000 ആളുകൾ രോഗബാധിതരായി കഴിയുകയാണ്. 3,66,25,000 ആളുകൾക്കാണ് ഈ വൈറസ് കയറിയത് അന്താരാഷ്ട്ര തലത്തിൽ ഇതുവരെ. അതിൽ 1,63,000 ആളുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ 80,07,000 ആളുകൾ രോഗബാധയുമായി മുന്നോട്ട് പോകുന്നതിൽ 67,680 ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം. ആ അക്കമാണ് നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടത്. ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു എന്ന് വെച്ചാൽ വെന്റിലേറ്റർ അങ്ങോട്ട് കട്ട് ചെയ്താൽ ആൾക്കാർ മരിച്ചു പോകും എന്ന സാഹചര്യത്തിൽ കഴിഞ്ഞു പോകുന്ന ആളുകളുടെ എണ്ണമാണ് ഈ ഗുരുതരാവസ്ഥ എന്ന് പറഞ്ഞ് ICUവിൻ്റെ കാര്യം പറയുന്നത്. അത് 67,680 പേരാണ്. 59,000 വരെയായി താഴ്ന്നു വന്നിട്ടാണ് പിന്നീട് സെപ്റ്റംബറിൻ്റെ പകുതി കഴിഞ്ഞപ്പോൾ ഇരച്ചു കയറി മുകളിലേക്ക് വീണ്ടും ഈ 67,000-68,000 ഒക്കെയായി വന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു നല്ല ലക്ഷണമല്ല. ആ ലക്ഷണം നമ്മൾ എടുത്തു കളയണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മലയാളികൾ എന്ന രൂപത്തിൽ ചിന്തിക്കാൻ നാട്ടിൽ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ, പ്രക്ഷോഭങ്ങളൊക്കെ നടക്കുന്നു. ഇന്ത്യ ഒട്ടുക്ക് ഓരോരോ വിഷയങ്ങളുണ്ട്. എങ്കിലും നമ്മുടെ പ്രഥമ പരിഗണനയിൽ ദയവ് ചെയ്ത് ഈ രോഗവുമായി ബന്ധപ്പെടുത്തി
ഈ രോഗത്തെ ഒഴിവാക്കാൻ വേണ്ടി ഈ വൈറസിനെ സ്വീകരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് സ്വയം എന്തു ചെയ്യാൻ പറ്റും എന്ന കാര്യം ആലോചിക്കാൻ ഈ സമയം ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് ദുബായ് വാർത്ത ഓർമ്മിപ്പിക്കുന്നത്. ഇനി വാക്സിൻ വന്നിട്ട് നമുക്ക് ശാശ്വതമായ മുക്തി നേടാം എന്നൊന്നും പ്രതീക്ഷിച്ചിരിക്കാതെ അതിൻ്റെ കാര്യത്തിലുള്ള ആശയക്കുഴപ്പം അറിയാമല്ലോ. 2020 അവസാനം ഇനി 3 മാസം കൂടി പറയുകയാണ്. അപ്പോഴേ വ്യാപകമായിട്ട് പരീക്ഷണങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ വാക്സിന് പൊതുവിപണിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി എല്ലാ ആളുകളിലേക്കും എത്തണമെങ്കിൽ അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം, ഒരു 25% എത്തണമെങ്കിൽ പോലും 2021 ഡിസംബർ ആകണം എന്ന് പറയുമ്പോൾ ഇതെല്ലാം വെള്ളത്തിൽ വരച്ചതുപോലെ തോന്നുകയാണ്. പറഞ്ഞ തീയതികളിലൊന്നും എത്തുന്നില്ല. അമേരിക്ക പറഞ്ഞതും എത്തുന്നില്ല, ചൈനയും റഷ്യയും ഇന്ത്യയും പറഞ്ഞതും ഒരിടത്തും എത്തുന്നില്ല. 10-200 കമ്പനികൾ രാപ്പകലില്ലാതെ മെനക്കെട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു രക്ഷയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഏറ്റവും വലിയ വാക്സിൻ നമ്മുടെ മനസ്സാണ്. ശ്രദ്ധിക്കുക. നന്ദി. നമസ്കാരം.